ഫിഖ്ഹ് 225 ഖുതുബയിൽ ശ്രദ്ധിക്കേണ്ട ഖുതുബയുമായി ബന്ധപ്പെട്ട സുന്നത്തുകളാണ് ഇന്നലെ സംസാരിച്ചത്. 11 സുന്നത്തുകൾ പറഞ്ഞു. 12-ാമത് സുന്നത്ത്, അൻ യഖ്തിമൽ ഊല ബി സൂറത്തി ഖാഫ്. 1-ാമത്തെ ഖുതുബ ഖാഫ് സൂറത്ത് ഓതിക്കൊണ്ട് അവസാനിപ്പിക്കൽ. അത് മുഴുവനും ഓതുന്നില്ലെങ്കിൽ അതിൻ്റെ അല്പഭാഗം ഓതിയാലും അടിസ്ഥാന സുന്നത്ത് ലഭിക്കും. തീരെ ഓതുന്നില്ലെങ്കിൽ യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹു വഖൂലു ഖൗലൻ സദീദ എന്ന് തുടങ്ങുന്ന ആയത്ത് ഓതിയിട്ട് 1-ാമത്തെ ഖുതുബ അവസാനിപ്പിക്കൽ സുന്നത്താണ്. 13, കൗനുൽ ജുലൂസി ബൈനൽ ഖുതുബത്തൈനി ബി ഖദ്രി സൂറത്തുൽ ഇഖ്ലാസ്. 2 ഖുതുബകൾക്കിടയിൽ ഇരിക്കൽ ശർത്താണെന്ന് പറഞ്ഞല്ലോ, ആ ഇരുത്വത്തിൻ്റെ അളവ് എത്രയാ? സൂറത്തുൽ ഇഖ്ലാസ് ഓതി തീർക്കാൻ ആവശ്യമായ ടൈമാണ് ഇരിക്കേണ്ടത്, അതാണ് സുന്നത്ത്. 14, ഐ ഇഖ്റാ ഫീഹി ഷൈഅൻ മിനൽ ഖുർആൻ. ആ ഇരുത്തത്തിൽ ഖുർആനിൽ വല്ലതും മോതൽ സുന്നത്താണ്. വല്ലഫ്ളു സൂറത്തുൽ ഇഖ്ലാസ്, ഏറ്റവും നല്ലത് സൂറത്തുൽ ഇഖ്ലാസ് തന്നെ പാരായണം ചെയ്യലാണ്. 15, ഐ യദുവ ഫിസാനിയത്തി. 2-ാമത്തെ ഖുതുബയിൽ ദുആ ചെയ്യുക. ലിവുലാത്തി സഹാബത്തി, സഹാബികളിലെ ഭരണാധികാരികൾക്ക് വേണ്ടി, ഖുലഫാ റാഷിദുകൾക്കൊക്കെ വേണ്ടി. വ കദാലി വുലാത്തിൽ മുസ്ലിമീന, ഇതുപോലെ മുസ്ലിമീങ്ങളിലെ ഭരണാധികാരികൾക്ക് വേണ്ടിയും, വ ജിയൂഷിഹിം മുസ്ലിം പട്ടാളക്കാർക്ക് വേണ്ടിയും, അവർക്ക് സലാഹ് വരാൻ വേണ്ടിയും, സത്യത്തിൻ്റെ മേൽ അവരെ സഹായിക്കാനും നീതിയും നീതി നടപ്പിലാക്കാൻ വേണ്ടിയുമൊക്കെയുള്ള പ്രാർത്ഥന, അത് സുന്നത്താണ്. 16, മുബാദറത്തുൽ ഇമാമി ഇലൽ മെഹ്റാബി അക്കിബൽ ഇഖാമത്തി. ഇഖാമത്ത് കൊടുത്ത ഉടനെ മെഹ്റാബിലേക്ക് ഇമാം വേഗം പോകൽ. ഇങ്ങനെ 16 സുന്നത്തുകൾ ഖുതുബയുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ പറഞ്ഞു. സാധാരണക്കാരായ ആളുകൾ ശ്രദ്ധിക്കേണ്ടത്, ഇതൊക്കെയും പാലിക്കപ്പെടേണ്ട ഒരു സുപ്രധാന ആരാധനയാണ് ഖുതുബ എന്ന് മനസ്സിലാക്കുകയാണ് വേണ്ടത്. കേവലം ഒരു ഉറുതി, ഒരു വയല്, ഒരു പ്രസംഗം എന്നതിൽ കവിഞ്ഞ് നിരവധി ആദാബുകളും സുന്നത്തുകളും ഷർത്തുകളും ഫർളുകളുമുള്ള ഒരു സുന്ദരമായ ഇബാദത്താണ് ഖുതുബ. ഇതാണ് നാം മനസ്സിലാക്കേണ്ടതും ഗ്രഹിക്കേണ്ടതും. ഇനി മക്രൂഹാത്തുൽ ഖുതുബത്തി, ഖുതുബയിൽ കറാഹത്താക്കപ്പെട്ട കാര്യങ്ങൾ. യുക്രഹുലിൽ ഖതീബി, ഖതീബിന് കറാഹത്താണ് ദക്കുദ്ദറജി, മിമ്പറയുടെ പടികളിൽ മുട്ടൽ, ഫി സുഊദിഹി കയറുന്ന സമയത്ത്, ബിനാബി സൈഫിൻ അയാളുടെ കയ്യിലുള്ള വാള് അല്ലെ വടി എന്തുകൊണ്ട് അവിടെ ഇങ്ങനെ ഒച്ചുണ്ടാകുന്ന വിധം കൊട്ടൽ മുട്ടൽ കറാഹത്താണ്. ആ ഒറിജിനിലെ കാലുകൊണ്ട് ശബ്ദം ഉണ്ടാക്കുന്ന വിധം മുട്ടൽ കറാഹത്ത്. വദ്ദുആവു കബിൽ ജുലൂസി അൽ മിമ്പരി, മിമ്പറയിൽ ഇരിക്കുന്നതിന് മുമ്പ് ദുആ ചെയ്യലും കറാഹത്താണ്. നേരെ കയറി സലാം പറഞ്ഞ് ഇരിക്കുകയാണ് വേണ്ടത്, മറ്റ് ദുആ അവിടെ വേണ്ട. വൽ ഇൽത്തിഫാത്ത് ഫിൽ ഖുതുബത്തി, ഖുതുബയിൽ തിരിഞ്ഞു നോക്കല്ല, വലത്തോട്ടും ഇടത്തോട്ടും ഒക്കെ തിരിയൽ, പ്രസംഗ ശൈലിയിൽ തിരിയലും കറാഹത്തു തന്നെയാണ്. വൽ ഇഷാറത്ത് ബിയദിൻ ഔ ഐരിഹ, കൈ കൊണ്ടോ മറ്റ് വസ്തുക്കളെ കൊണ്ടോ ആംഗ്യം കാണിക്കലും, പ്രസംഗിക്കുമ്പോൾ നമ്മൾ കൈ കൊണ്ട് ആംഗ്യം കാണിക്കും, ഇതുപോലെ കൈകളെ കൊണ്ട് ആംഗ്യം കാണിക്കലും കറാഹത്തു തന്നെയാണ്. അതും ശ്രദ്ധിക്കേണ്ടതാണ്, ഇതൊക്കെ പ്രസംഗത്തിന് വിരുദ്ധമായ ശൈലിയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് സാധാ പ്രസംഗമല്ല ഖുതുബ എന്ന് പറയുന്നത്. അതിൽ അച്ചടക്കത്തോടെ കൈകളൊക്കെ നേരെ വെച്ച് ഇബാദത്ത് നിർവഹിക്കുന്ന ഒരവസ്ഥ വേണം. വദിക്റു ഷേരിൻ ഫിഹ, ഖുതുബയ്ക്കിടയിൽ കവിത ചൊല്ലലും കറാഹത്താണ്. കവിത ഖുതുബയുമായി ബന്ധപ്പെട്ട വിഷയമല്ല, അവിടെ പറയരുത്. വൽ ഇസ്റാഉ ഫി സാനിയത്തി, 2-ാമത്തെ ഖുതുബ കുറച്ച് സ്പീഡിൽ ഓതലും കറാഹത്താണ്. ചില നാടുകളിൽ അങ്ങനെ പതിവുണ്ട്, 2-ാമത്തെ വേഗം ഓതി തീർക്കും, അതും കറാഹത്തു തന്നെയാണ്. ഹഫ്ലു സൗത്തി ബിഹ, 2-ാമത്തെ ഖുതുബ ഓതുമ്പോൾ ശബ്ദം വളരെ കുറച്ചുകൊണ്ടുവന്ന ശൈലിയുണ്ട്, അതും കറാഹത്താണ്. ഇങ്ങനെ നിരവധി കറാഹത്തുകൾ ഖുതുബയുമായി ബന്ധപ്പെട്ട് മഹാന്മാരായ കർമ്മശാസ്ത്ര വലമാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ജുമാ നിസ്കാരത്തിൻ്റെ ഷർത്തുകളിൽപ്പെട്ട ഒന്നാണല്ലോ ഖുതുബ. ആ ഖുതുബയുടെ ഷർത്തുകളും ഫർളുകളും സുന്നത്തുകളും കറാഹത്തുകളും ഇവിടെ വിശദീകരിച്ചു. ഇത് ഖതീബുമാർ ശ്രദ്ധിക്കുന്നതോടൊപ്പം സാധാരണക്കാരായ ആളുകളും ഗൗരവത്തിൽ മനസ്സിലാക്കുകയും ആ ഇബാദത്തിനോട് നമുക്ക് ബഹുമാന ആദരവുകൾ ഉണ്ടാവുകയും വേണം. അത് ശ്രവിക്കുന്നത്
ഇബാദത്താണെന്ന് നിലയ്ക്ക് അത് കേട്ടിരിക്കുന്നത് വലിയ പുണ്യമുള്ള കർമ്മമാണ്. അച്ചടക്കത്തോടെ മര്യാദയോടെ ഈ ഷർത്തുകളൊക്കെയുള്ള ഇബാദത്ത് ശവിക്കുകയാണ് സാധാരണക്കാരായ ജുമാക്ക് പോകുന്ന ആൾക്കാരുടെ കടമ. അത് ഇബാദത്തായതുകൊണ്ട് തന്നെ കേൾക്കാൻ വേണ്ടി നേരത്തെ പള്ളിയിലെത്തലും ശ്രദ്ധിച്ച് കേൾക്കുന്നതുമൊക്കെ നമ്മുടെ ബാധ്യതയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഇബാദത്തുകൾ സമ്പൂർണമായ നിലയിൽ ചെയ്യാനുള്ള തോഫീക്ക് നമുക്കൊക്കെ നൽകുമാറാകട്ടെ. ആമീൻ.